ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി ഡി ക്യൂബ്സ് ആൻഡ് ക്രാഫ്റ്റിലെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം നമ്മളിന്ന് 6x6 ക്യൂബാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അക്കുവും ഞാനും അച്ചുവും കൂടെ ചേർന്നാണ്. ഇപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ, ഇത് 6x6 ആണെന്ന്. കാരണം 6x6 ഇത്രേ കാണത്തുള്ളൂ, അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അന്ന് വിട്ടേക്ക് നമുക്കിത് എന്തായാലും 6x6 ആവണമെന്നൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് പാക്കറ്റ് തുറക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായി ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്യാം. കോളുണ്ട്, വെപ്പം മഴ ചെയ്യുമെന്ന് അറിയത്തില്ല, അത്രയും വെപ്രളത്തിലാണ് ഞാൻ മുറിക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്യാം, നോക്കുകയാണ് ഇവിടെ എന്തിരി ഇവിടെ ഓപ്പൺ ഫുള്ള് ഓപ്പൺ ചെയ്ത് നോക്ക. ആ 6x6 ഇതായിരിക്കണേ, അച്ഛൻ ഓർഡർ ചെയ്താണെന്ന് തോന്നുന്നു. കോക്കാണ്, യോണക്സിന്റെ, യോണക്സ് ആണ്, മാവിസ് 10. ആ യോണക്സ് തന്നെയാണ്. നമ്മളിവിടെ ഷട്ടിൽ കളിക്കും, അതുകൊണ്ടാണ് നമ്മൾ കോക്ക് വാങ്ങിച്ചത്. ഇത് നമുക്ക് മാറ്റാം. അപ്പൊ ഇനി നമുക്ക് ക്യൂബിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ ക്യൂബ് ഇവിടെ നിന്ന് കാണാം ഫ്രണ്ട്സ്. ക്യൂവിഡ എന്റെ ഫേവറേറ്റ് കമ്പനിയാണ് ക്യൂവിഡ, അതുകൊണ്ടാണ് ഞാൻ ക്യൂവിഡ വാങ്ങാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചതിനെ കാട്ടി ചെറുതാണ്. ഓ എണ്ണി നോക്കട്ടെ, 1. ഇപ്പൊ കണ്ടറിയാം 6x6 ആണെന്ന്, കാരണം ഇവിടെ ഇത് കണ്ട. എനിക്ക് അങ്ങനെ പെട്ടെന്ന് ചെറിയത്, നമ്മൾ ചെറുത് ഓർഡർ ചെയ്തൊന്ന് ചെറുത് തോന്നു. ഇതാണ് ക്യൂബിയുടെ 6x6. നല്ല ഫാസ്റ്റ് ഉള്ള ഒരു ക്യൂബാണ് ഫ്രണ്ട്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ല രസമുള്ള ഒരു ക്യൂബാണിത്. നമുക്ക് ഇവിടെ ഒന്ന് കാണാം. ഇതിനൊന്ന് ഇങ്ങനെയൊക്കെ ചെയ്താ കാണിച്ചു തരാം. എന്താ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്യൂബാണ് കേട്ടോ, എനിക്കിപ്പോഴും ഇഷ്ടപ്പെട്ടേ ഈ ക്യൂബിനെ. ക്യൂബിയുടെ സെന്ററില്ലാത്തതുകൊണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ക്യൂബിയുടെ സ്റ്റിക്കർ നിങ്ങൾ കണ്ടുന്നുണ്ടോ. അപ്പം ഇതാണ് നമ്മുടെ ക്യൂബ്. ഇപ്പൊ ക്യൂബിന്റെ അകത്ത് എന്റെ ട്യൂട്ടോറിയൽ ഉണ്ട്. നമുക്ക് ഈ ട്യൂട്ടോറിയലിന്റെ ആവശ്യമില്ല, ഞാൻ ഈ ട്യൂട്ടോറിയൽ കളയാൻ പോകുന്നത്. കാരണം ഈ അടുത്ത് ഞാനൊരു ചാലഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്, 6x6. ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോസ് നോക്കാതെ, ആരെയും ഹെൽപ്പ് ഇല്ലാതെ, ഒറ്റയ്ക്ക് എനിക്ക് അറിഞ്ഞുകൂടാതെ ഫസ്റ്റ് എക്സ്പീരിയൻസിൽ തന്നെ സോൾവ് ചെയ്ത് നോക്കാനാണ് നോക്കുന്നത്. നീ അങ്ങനത്തെ ഒരു ചാലഞ്ച് വീഡിയോ ഞാൻ ഇറക്കും, എനിക്ക് അങ്ങനെ ഒരു ചാലഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അപ്പൊ ആ വീഡിയോ ഇറക്കും. പിന്നെ പേപ്പറിനെ കുറിച്ച് പറയണമെങ്കിൽ ഇതാ ഇവിടെ അച്ചു പേപ്പർ തുറന്നിരിക്കുമ്പോൾ ഇത്രയും വലിയൊരു ഇതാണ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നില്ല. നമുക്ക് ട്യൂട്ടോറിയൽ വേണ്ട, കളഞ്ഞ് തറയിൽ പോയി, വെള്ളമില്ലാത്തതുകൊണ്ട് നനഞ്ഞില്ല. അപ്പം നല്ല സാധാ എന്റെ ക്യൂവി കമ്പനിയുടെ ക്യൂവിന്റെ ഒക്കെ കളർ തന്നെയാണ്. എനിക്ക് ക്യൂവി ഇഷ്ടം, കാരണം ഇതിന്റെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട്, അതാ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇതാണ്. എന്താ എനിക്ക് ക്യൂവിയുടെ ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമാ. അപ്പൊ നമുക്ക് ഇനി ഒന്ന് സൈസ് കമ്പാരിസൺ നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒന്ന് 3x3, 4x4, 5x5, 2x2 എടുത്തിട്ട് വരാം. അപ്പൊ അതാ നമ്മുടെ 6x6 ആണിത്. ഇതിന് നമ്മൾ ആദ്യമായിട്ട് 5x5 വെച്ചാണ് കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത്. 5x5 അതാ ഇതും ക്യൂവിയുടെ ആണ് കേട്ടോ, എല്ലാം ഞാൻ ക്യൂവിയുടെ വാങ്ങത്തുള്ളൂ. അപ്പം ഇതാ നിങ്ങക്ക് സൈസ് കമ്പാരിസൺ ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യേ, ട്രൈപോഡ് ഒന്ന് പിടിച്ചോട്ടെ. അതാ നിങ്ങൾക്ക് ഇതിന്റെ സൈസ് കമ്പാരിസൺ കാണാന്നാണ്. 5x5 വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാ ഇന്ന് പൊളേ ഉള്ളൂ കണ്ടോ. ഈ 4x4 വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ 4x4, ഇത് ക്യൂവിയുടെ അല്ല കേട്ടോ. 4x4 എന്തേലും വേറെ ആയിരിക്കുന്നു, പക്ഷെ നല്ല കമ്പനിയാ. കാണാനാണ് ചെറിയൊരു സൈസ് കമ്പാരിസന്റെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ നമ്മുടെ 3x3 വെച്ച് നോക്കുകയാണെങ്കിൽ ക്യൂവി ഉണ്ടോ, ഇത്ര വ്യത്യാസമേ ഉള്ളൂ, ഇത്ര വ്യത്യാസം ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ 2x2 ആണോ നോക്കണമെങ്കിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. 2x2 ഇതിന്റെ മൊത്തം കൂടെ 5 pieces ആണ് കറക്റ്റ് 2x2 അളവ് എന്ന് വെച്ചാൽ ഒരു പീസിന്റെ പൊക്കം മാത്രമേ ഉള്ളൂ 2x2 വച്ച് നോക്കുകയാണെങ്കിൽ. ഇനി എന്റെ കറണ്ട് മെയിൻ 3x3 വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് എന്റെ കറണ്ട് മെയിൻ 3x3.
ഇതിത്തിരി വലുതാണ് കേട്ടോ, ചെറിയൊരു വ്യത്യാസമുള്ള ഉണ്ടോ? എന്റെ അത്ര ഇതിന്റെ ഇത്തിരി ഇത്തിരി ചെറുതാണ് കറണ്ട് മീൻ. നമുക്ക് ഇതിന്റെ സ്പീഡ് ടെസ്റ്റിംഗ് നോക്കാം. സ്പീഡ് ടെസ്റ്റിംഗിന് മുമ്പേ 6x6 5x5 4x4 3x3 22 ാണ് ഇതിന്റെ ഒരു ചെറിയൊരു സൈസ്. ഇത് രണ്ടും ഒന്നാണ്, ചെറിയൊരു സൈസ് കമ്പാരിസന്റെ വ്യത്യാസമേ ഉള്ളൂ. 2x2 വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല സൈസ് കമ്പാരിസന്റെ വ്യത്യാസം ഉണ്ട്. 3x3 വെച്ചാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. പിന്നെ 4x4 5x5 ഒരേ സൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇനി ഇതിന്റെയൊക്കെ അല്ല, 6x6 സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഒരൽഗോരിതം, ഏത് അൽഗോരിതം ചെയ്യാം? ടീപ്പം ചെയ്ത് നോക്കുകയാണ് ഞാൻ. ഇപ്പം ഒത്തിരി വലുതായതുകൊണ്ട് എനിക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഇതൊക്കെ മൂവ് ചെയ്തപ്പോ ഇങ്ങനെയൊക്കെ വന്നു. ഇനി നമുക്കൊന്ന് R-T- ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം കൂടെ ടീപ്പം ചെയ്യട്ടെ, സോൾവ് ആവട്ടെ. ഓക്കെ, നമുക്കൊന്ന് R-T- ചെയ്ത് നോക്കാം. ആ ഇതിപ്പം ഇത് രണ്ടുപോലെ പിടിക്കുന്നു, നേരത്തെ അത് രണ്ടുപോലെ പിടിച്ചോളൂ. പക്ഷേ ഇപ്പോഴും സ്ലോ ആണ്. ഇപ്പൊ ഞാൻ നോർമൽ 3x3 ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം? പക്ഷെ എനിക്ക് 6x6 അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, ഇത്തിരി വലുതായത് കൊണ്ട് തന്നെ കൈ എനിക്ക് ഫുള്ള് ഇതിൽ പിടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അത്ര ഇതും ഇല്ല, അതുപോലെ ഇത്തിരി ലോക്കപ്സ് ഉള്ളൊരു ക്യൂബാണിത്. എനിക്ക് തോന്നുന്നു 6x6 മാത്രമല്ല, ഇത്തിരി വലിയ ക്യൂബുകളൊക്കെ എല്ലാത്തിലും ലോക്കപ്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ കോർണർ കട്ടിങ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്, കാരണം ഇത്തിരി ലോക്കപ്സ് ഉള്ളതുകൊണ്ട് പൊട്ടാസ് അതുകൊണ്ട് ഇത്ര വെച്ചിട്ടാണ് ഞാൻ നോക്കണത്. ഇതൊക്കെ ചെയ്യാം, ഇത് ആ ഇതും ചെയ്യാം. പക്ഷെ എനിക്കിതിൽ കൂടുതൽ പേടിയാണ്, പറ്റൂല, എനിക്ക് വേണ്ട ചെയ്യേണ്ട പൊട്ടും ചിലപ്പോൾ. ഓക്കേ, ഇനി നമുക്കൊരു പാറ്റ ഉണ്ടാക്കി നോക്കാം. നമ്മളെ പാറ്റ ചെയ്യാൻ പോകുന്നത് ഏത് പാറ്റ ചെയ്യാം? ഇനി ഞാൻ ഇനി ട്യൂട്ടോറിയൽ വീഡിയോ ഒന്ന് നോക്കാൻ പോകുന്നില്ല, എനിക്ക് ചാലഞ്ച് ചെയ്യാനുണ്ട്. അതാടായി കുളമാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ചാലഞ്ച് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ട്യൂട്ടോറിയൽ വീഡിയോ നോക്കത്തില്ല. ട്യൂട്ടോറിയൽ വീഡിയോ ആരെയും ഹെൽപ്പ് തേടാതെ ഞാൻ ഒന്ന് 6x6 ട്രൈ ചെയ്ത് നോക്കും. അത് ഈ വീഡിയോ ചെയ്യത്തില്ല, കാരണം ഈ വീഡിയോ നല്ലത് വേണം, ലെങ്തി ആവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അടുത്ത വീഡിയോയിലായിരിക്കും ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ ചാലഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുവരിക്കും ബായ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഇതൊന്നും മറക്കല്ലേ. എന്നാ മാത്രമേ ഞാൻ അടുത്ത ചാലഞ്ച് ആയിട്ട് വരുള്ളൂ. ബൈ.